നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം അതിവിപത്താകുമ്പോൾ സമുദ്രനിരപ്പ് ഉയരും. കൊച്ചിയും ചെന്നൈയും മുംബൈയും അടക്കമുള്ള ഇന്ത്യൻ നഗരങ്ങളെയും ഇത് ബാധിക്കും. കടലിൽ ചൂട് കൂടിയതോടുകൂടി ചുഴലികളും വർദ്ധിക്കുന്നു. അപ്രതീക്ഷിത കാട്ടുതീയും പേമാരിയും ലോകത്തെ വിഴുങ്ങുകയാണ്. ആഗോള താപനവും നിയന്ത്രിച്ചില്ല എങ്കിൽ മനുഷ്യ രാശിക്ക് വൻ വിപത്താകും. സമുദ്രനിരപ്പ് ഉയർന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളെയാണ് ബാധിക്കുക. ഉയരുന്ന സമുദ്രനിരപ്പ് 7517 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഇന്ത്യയിലെ ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ, സൂറത്ത്, വിശാഖപട്ടണം എന്നീ 6 തുറമുഖ നഗരങ്ങൾക്ക് ദോഷമാണ്. കൊച്ചിയിലടക്കം 2 മീറ്റർ സമുദ്രം ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് നഗരത്തെ വെള്ളത്തിൽ മുക്കിയേക്കും. സമുദ്രനിരപ്പ് 50 സെന്റിമീറ്റർ ഉയർന്നാൽ തീരദേശത്ത് പ്രളയമുണ്ടാവുകയും ഇവിടങ്ങളിലെ 28.6 ദശലക്ഷം ആളുകൾ ദുരിതത്തിലാവുകയും ചെയ്യും. ഏകദേശം $4 ട്രില്യൺ നഷ്ടമാണ് ഉണ്ടാവുക. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർ ഗവൺമെന്റൽ പാനലിന്റെ റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ ഉള്ളത്. ആഗോള താപനത്തിന് മനുഷ്യരാകെ ഉത്തരവാദികളാണ് എന്നും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത ദശകങ്ങളിൽ ആഗോള താപനം നേരത്തെ കണക്ക് കൂട്ടിയതിനേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകാനാണ് സാധ്യത. അതിവേഗം വിപുലമായ തോതിൽ ഹരിത ഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറച്ചില്ല എങ്കിൽ ആഗോള താപനം 1.52 ഡിഗ്രി സെൽഷ്യസിൽ പരിമിതപ്പെടുത്തണമെന്ന് ലക്ഷ്യം നിറവേറില്ല. 2030 സർക്കാരുകൾ ഹരിത ഗൃഹവാതക ബഹിർഗമനം പകുതിയായി കുറയ്ക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മഴയുടെ രീതി മാറിയതടക്കം കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നു. കൂടുതൽ തീവ്രമായ മഴ, തുടർന്നുള്ള വെള്ളപ്പൊക്കം, പല പ്രദേശങ്ങളിലും കൂടുതൽ വരൾച്ച എന്നിവ ഇതിന്റെ ഭാഗമാണ്. സമുദ്രനിരപ്പ് ഉയർന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിരന്തരവും രൂക്ഷമായതുമായ തീരപ്രളയത്തിനും മണ്ണൊലിപ്പിനും കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് ഓരോ 7 വർഷം കൂടുമ്പോഴും IPCC, അതായത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് തയ്യാറാക്കുന്നതാണ്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നമ്മുടെ കൊച്ചി അടക്കം ഭീതിയിലാക്കുന്നത്. മനുഷ്യരുടെ ജീവിത രീതി മൂലം ലോകത്ത് കാലാവസ്ഥകൾ തീവ്രമായി മാറുന്നുവെന്ന് മാത്രമല്ല, വൻ പ്രളയവും പൊള്ളുന്ന ചൂടുമെല്ലാം നമ്മുടെ വാതിലിൽ മുട്ടുകയുമാണ്. ആഗോള താപനം കുറയ്ക്കാൻ ലോകരാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവച്ചതാണ് പാരീസ് കരാർ. ലോകത്തെ ശരാശരി താപവർധന 1.5 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ന പരിധി കടക്കാതെ നോക്കുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം. എന്നാൽ ഇതനുസരിച്ച് നീങ്ങിയാലും താപനം നിയന്ത്രിച്ച കാലാവസ്ഥയെ പിടിച്ചു നിർത്തി പാരിസ്ഥിതിക വീണ്ടെടുപ്പ് സാധ്യമല്ല എന്നാണ് IPCC യുടെ 6th അസസ്മെന്റ് റിപ്പോർട്ടിന്റെ ചുരുക്കം.